യമുനാ നദി കരകവിഞ്ഞൊഴുകിയതോടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ഒന്നടങ്കം ദില്ലിയിലെ പാതയോരങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടാണ്. യമുനാ തീരത്തു നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ച് രണ്ട് ദിവസം പിന്നിട്ടിട്ടും ദില്ലി സർക്കാരിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല. യമുനയുടെ കുത്തൊഴുക്കിൽ ഇവർക്ക് വീടുകൾ നഷ്ടപ്പെട്ടിട്ട് രണ്ട് ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ദില്ലിയിൽ തലചായ്ക്ക് ഇടം ലഭിക്കാതെ ആയിരക്കണക്കിന് ദരിദ്രരാണ് യമുനയുടെ തീരങ്ങളിൽ താൽക്കാലിക കുരകൾ കെട്ടിയത്. ഒരു മഴ ഇവരുടെ ജീവനൊഴുകെ മറ്റെല്ലാം കവർന്നെടുത്തു. പലർക്കും ഉടുക്കാൻ വേണ്ടത്ര വസ്ത്രങ്ങൾ പോലുമില്ല. യമുനാ തീരങ്ങളിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിന് തിടുക്കം കാട്ടിയ അധികൃതർ കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിൽ വലിയ പരാജയമാണ്. ആയിരക്കണക്കിന് പേരെ രണ്ട് ദിവസം കൊണ്ട് തീരങ്ങളിൽ നിന്നും ഒഴിപ്പിച്ചെങ്കിലും ഇവരുടെ പുനരധിവാസം ദില്ലി സർക്കാരിനും വലിയ തലവേദനയാണ്. ഇപ്പോൾ നൂറുകണക്കിന് പേരാണ് റോഡുകളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത്. പുനരധിവാസ പ്രവർത്തനങ്ങൾ വൈകുന്നതിനെതിരെ ദില്ലിയിൽ ഇവർ പ്രതിഷേധിച്ചെങ്കിലും ആരും ഇവരുടെ പ്രതിഷേധത്തെ തിരിഞ്ഞു നോക്കിയില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിക്കുന്നതുവരെ ഇവർക്ക് ഭക്ഷണമോ കുടിവെള്ളമോ പോലും ഇതുവരെ എത്തിച്ചിട്ടില്ല. സർക്കാരിന്റെ ഗോതമ്പും മറ്റു ഭക്ഷണ സാമഗ്രികളും വരുന്നത് കാത്ത് റോഡരികിൽ അടുക്കള കൂട്ടി കാത്തിരിക്കുകയാണ് ഈ പാവങ്ങൾ. മഴയെ തുടർന്നുള്ള സാംക്രമിക രോഗങ്ങൾ കൂടി പടർന്നു പിടിക്കുന്നതോടെ ഇവരുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലാകും. ക്യാമറാമാൻ പി. വടിവേലിനൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.